ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹൈ ടച്ച് പരിപാടിയാണ്. നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ കുറേ യൂട്യൂബിൽ അന്വേഷിച്ച സമയത്ത് എല്ലാവരും ചെയ്ത് ഒരേ മെത്തേഡാണ്. അതായത് ഈ പറഞ്ഞ ഫോയിൽ പേപ്പറും അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ്, അതായത് നമ്മുടെ ഡ്രെയിൻ ക്ലിയർ ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും ഹൈഡ്രജൻ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇത് ചെയ്യാനുള്ള കാരണം നമ്മൾ നാളെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നാളത്തെ വീഡിയോസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. മാത്രമല്ല ഈ ഫോയിൽ ഷീറ്റിൻ്റെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചുറ്റിന് തന്നെ 120 രൂപയാകും. അതുപോലെ തന്നെ നമ്മുടെ ഡ്രെയിൻ ക്ലീനറിന് 30 രൂപയാകും. അങ്ങനെ ടോട്ടലി ഒരു ബലൂൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 130 രൂപയാണ് ചിലവ് വരുന്നത്. നമുക്ക് ഉത്സവം പറയുമ്പോൾ വെറും 15 ലിറ്ററിന് ഈ ബലൂൺ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് 130 രൂപയിൽ വരും. പക്ഷേ അത്ര ചിലവൊന്നും ഇല്ലാതെ നമ്മൾ ഇന്ന് വേറൊരു മെത്തേഡിൽ നമ്മൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മളിത് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ശരിക്കും കാണുക, വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമന്റ്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. അതായത് നമ്മുടെ കാരോ എന്നൊക്കെ പറയും. ഇതിന് ശരിക്കും പറഞ്ഞാൽ 10 രൂപയുള്ളൂ 100 ഗ്രാമിന്. നമുക്കിത് നമ്മുടെ ഈ ഒരു കെമിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്ന സാധനമാണ് ഇത്, സോഡിയം എന്ന് പറയും. പക്ഷേ ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ 30 രൂപയ്ക്ക് കിട്ടുന്ന ഇതേ സെയിം കണ്ടന്റ് തന്നെയാണ് നമുക്ക് 30 രൂപയ്ക്ക് കിട്ടുന്ന ആ ഒരു ഡ്രെയിൻ ക്ലിയറിനകത്തുള്ളത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ അലൂമിനിയത്തിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, അലൂമിനിയത്തിൽ നമുക്ക് എന്തുവല്ലോ എടുക്കാം. നമുക്ക് എന്നുണ്ട് നമ്മുടെ ഫാബ്രിക്കേഷൻ കടയിൽ ഉപയോഗിക്കുന്ന ആ ഫാബ്രിക്കേഷൻ്റെ അലൂമിനിയത്തിൻ്റെ പ്ലേറ്റിൽ ഉപയോഗിക്കാം. നമ്മൾ ആക്കി കൊടുക്കാൻ വേണ്ടി വേണ്ടി ഇട്ട് വെച്ചേക്കുന്ന ബാക്കി ഏത് പ്ലേറ്റ് പീസാണ് നമ്മൾ ഇതാണ് കൊടിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് വലിയ ചിലവില്ലാതെ കിട്ടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമ്മുടെ ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കാരം ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു കുപ്പിയിലോട്ട് നമ്മളത് ഇട്ട് കൊടുക്കണം. നമ്മളിത് കയ്യിൽ വീഴാൻ നോക്കണം കേട്ടോ. നമ്മളത് കയ്യിൽ വിടുന്ന കഴിഞ്ഞാൽ ഇത് പൊള്ളുന്നതായിരിക്കും. ഇത് കുറച്ചിട്ടാൽ മതി. അതിൻ്റെ ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ അലൂമിനിയത്തിൻ്റെ പീസ് ഉണ്ടല്ലോ, ഈ അലൂമിനിയത്തിൻ്റെ പീസ് ഒന്നോ രണ്ടോ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതിനകത്ത് റിയാക്ഷൻ നടക്കാൻ കാണാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ എന്താണ് ഇതിൻ്റെ പീസിൽ നടക്കുന്ന സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് അലൂമിനിയം റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം അലൂമിനേറ്റും ഹൈഡ്രജൻ ഉണ്ടാകുന്നു. അപ്പോൾ സോഡിയം അലൂമിനേറ്റ് ഒരു സാൾട്ടായിട്ടും ഹൈഡ്രജൻ ഒരു ഗ്യാസായിട്ടും മാറുന്നു. അപ്പോൾ ഈ ഗ്യാസാണ് നമ്മൾ ബലൂണിനത് നമ്മൾ നിറച്ചിട്ട് നമ്മൾ ഹൈഡ്രജൻ ബലൂണായിട്ട് നമ്മൾ വിടുന്നത്. അതാണ് അപ്പോൾ അതിൻ്റെ പീസിലുള്ള ആ ഒരു സയൻസ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇവിടെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എന്താണ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടോ. നമ്മൾ ഇതിനകത്ത് കുറേ വെല്ലുവിളി കെട്ടിയപ്പോൾ ആകാശത്ത് വെച്ച് പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇങ്ങനെ ബലൂൺ ഉണ്ടാക്കിയത്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടുതലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.